ഫ്രണ്ട്സ്, വള്ളിക്കുരുൾ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും അവരുടെ വളർച്ചയുടെയും പരിശീലനത്തിൻ്റെയും കാലഘട്ടത്തിൽ ഏറ്റവും അധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട്, ആത്മവിശ്വാസം. ഓരോരുത്തരുടെയും ജന്മനാവുള്ള പ്രത്യേകതകൾ കൊണ്ടും വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടും ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൊണ്ടും ആത്മവിശ്വാസത്തിൻ്റെ തോതും ഏറിയും കുറഞ്ഞു വരിക്കും. എന്തുതന്നെയായാലും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് ആത്മവിശ്വാസം. മറ്റുള്ളവരോടുള്ള ഇടപെടലിലും നമ്മുടെ ജോലികളിലും പഠനത്തിലും സംസാരത്തിലും നടപ്പിലും നോട്ടത്തിലും എല്ലാത്തിലും ആത്മവിശ്വാസത്തിൻ്റെ സ്വാധീനം നല്ല പോലെ ഉണ്ടാകും. ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി ലോകം കീഴടക്കിയവരെ നോക്കി നമ്മൾ അത്ഭുതപ്പെടാറുണ്ടല്ലേ. അവരാരും ജന്മം കൊണ്ട് കിട്ടിയ ആത്മവിശ്വാസത്തിൽ വളർന്നവരല്ല. പരാജയങ്ങളിൽ വീണു പോകാതെ പൊരുതിയവരാണ് അവരെല്ലാവരും. ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുമുള്ള തീഷ്ണതയാണ് അവരെ വ്യത്യസ്തരാക്കിയത്. അടുത്ത നാളിൽ ഞാൻ വായിക്കാനിടയായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡയറിയെ പറ്റിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ അനുമോദനങ്ങളും ആശംസകളും അതാത് ദിവസം ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. നമ്മൾ കേട്ട നല്ല വാക്കും അതിന് കാരണമായ സാഹചര്യവും എല്ലാം എഴുതി വയ്ക്കുക. ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ഈ എഴുതി വച്ചിരിക്കുന്ന ബുക്കിലെ ഓർമ്മകളിലൂടെ കണ്ണോടിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു ആ കുറിപ്പ്. ആ കുറിപ്പ് എന്നെയും ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് കിട്ടുന്ന ഓരോ അഭിനന്ദനങ്ങൾക്കും ആശംസകൾക്കും ഒരുപാട് വിലയുണ്ട്. ആ വിലപ്പെട്ട ഓർമ്മകൾ ഒന്ന് കുറിച്ചു വെച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം തെല്ലൊന്ന് കുറയുന്നെന്ന് തോന്നുമ്പോൾ അതെടുത്തൊന്ന് മറിച്ചു നോക്കിയാൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ കഴിയുമെങ്കിൽ അത് ഒരു സന്തോഷമല്ലേ? ഒപ്പം നല്ലൊരു ഓർമ്മയുമായി നമ്മുടെ കയ്യിൽ എന്നും ഉണ്ടാകും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ ചെറിയ വലിയ കാര്യങ്ങളിൽ നല്ല ആത്മവിശ്വാസത്തോടെ പെരുമാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വള്ളിക്കുരുൾ ടോക്സിൽ വീണ്ടും അടുത്തയാഴ്ച കാണാം.